ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 5 കുരിശിന്റെ വിശുദ്ധ ജോൺ ജോസഫിന്റെ നാമധേയ തിരുനാൾ. 1654 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നേപ്പിൾസിലെ ഇസക്കിയ ദ്വീപിലായിരുന്നു വിശുദ്ധ ജോൺ ജോസഫിന്റെ ജനനം. തന്റെ ചെറുപ്പകാലം മുതൽ തന്നെ വിശുദ്ധൻ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു. വിശുദ്ധന് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം കഠിനമായ നിബന്ധനകളുള്ള ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി. തന്റെ സഭയെ ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ള വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾ മൂലം 3 വർഷങ്ങൾക്കുള്ളിൽ ഒരു ആശ്രമം സ്ഥാപിക്കുക എന്ന ദൗത്യത്തോടെ വിശുദ്ധൻ പിംഡോണ്ടിലേക്ക് അയക്കപ്പെട്ടു. ആശ്രമത്തിന്റെ നിർമ്മാണ ജോലികളിൽ വിശുദ്ധൻ തന്റെ സഹായം നൽകുകയും അവിടെ പരിപൂർണ നിശബ്ദതയും സന്യാസപരമായ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്തു. ഒരിക്കൽ ജോൺ ആശ്രമത്തിലെ ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രത്യേക ആനന്ദ നിർവൃതിയിലാവുകയും നിലത്ത് നിന്ന് ഉയരുന്നതായും കാണപ്പെട്ടു. പിന്നീട് തന്റെ മേലധികാരികളുടെ ആവശ്യപ്രകാരം വിശുദ്ധൻ പൗരോഹിത്യപ്പട്ടം സ്വീകരിച്ച് ഒരു പുരോഹിതനായി തീർന്നു. പ്രാർത്ഥനയിലും നിശബ്ദതയിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു വിശുദ്ധന്റേത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മാതാവിന്റെ നല്ല മരണത്തിന് വേണ്ട പ്രാർത്ഥനാ സഹായം വിശുദ്ധൻ നൽകി. പിന്നീട് തന്റെ മാതാവിന്റെ ആത്മശാന്തിക്കായി അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നതായി വിശുദ്ധൻ ദർശിച്ചു. തന്റെ മേലധികാരിയുടെ സഹായത്തോടെ അദ്ദേഹം മറ്റൊരു സന്യാസി മഠം കൂടി സ്ഥാപിക്കുകയും അതിനുവേണ്ടി ആശ്രമ നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ക്രമേണ ജോൺ അവിടുത്തെ സന്യാസികളുടെ ജീവിത രീതിയിൽ വളരെയേറെ ചുറുചുറുക്കുള്ള ഒരു ഗുരുവായി മാറി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ക്ലെമന്റ് 9 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നേപ്പിൾസ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യാളായി വിശുദ്ധൻ നിയമിതനായി. പരമാധികാരിയായിരുന്ന മാർപ്പാപ്പ ഇതേ സഭയുടെ സ്പെയിനിലുണ്ടായിരുന്ന ശാഖ വിഭജിച്ചാണ് ഇറ്റലിയിലെ ശാഖ സ്ഥാപിച്ചത്. ഇതിനായി വിശുദ്ധൻ വളരെയേറെ പ്രയത്നിച്ചിരുന്നു. ഇത്തരം സുവിശേഷ ദൗത്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധൻ നിരവധി കഷ്ടതകൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പലരുടെയും തെറ്റിദ്ധാരണകൾ വഴിയായി ഒരുപാട് മാനസിക വിഷമം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും താൻ ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിന്നും വിശുദ്ധനെ തടയുവാൻ ഇത്തരം കഷ്ടതകൾക്കൊന്നും കഴിഞ്ഞില്ല. വിശുദ്ധ പീറ്റർ അൽക്കാണ്ടറായാൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് പകർന്നു നൽകപ്പെട്ട പ്രാർത്ഥനാപരവും അനുതാപപരവുമായ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധൻ തന്റെ ശിഷ്യന്മാരെ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കി. ആശ്രമത്തിലെ ശിഷ്യന്മാർക്ക് മുകളിൽ എളിമ, മതപരമായ അച്ചടക്കം തുടങ്ങിയ ഏറ്റവും ഉന്നതമായ നന്മകളുടെ ഒരു മാതൃകയായിരുന്നു വിശുദ്ധൻ. വിശുദ്ധന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രതിഫലമായി നിരവധി വരദാനങ്ങൾ കൊണ്ട് ദൈവം വിശുദ്ധനെ അനുഗ്രഹിച്ചു. പ്രവചനബലവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും അവയിൽ ഉൾപ്പെടുന്നു. വിശുദ്ധന് 80 വയസ്സ് പ്രായമായപ്പോൾ 1734 മാർച്ച് 5 നേപ്പിൾസിലെ മഠത്തിൽ വെച്ച് സന്നിപാതം പിടിപെട്ട് അദ്ദേഹം കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. വിശുദ്ധന്റെ മരണശേഷം നടന്നിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തെയും മഹത്വത്തെയും സ്തുതീകരിക്കുന്നു. 1839 ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ ജോൺ ജോസഫിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നന്മ എന്നാൽ ഇന്ന് എന്ന വാക്കിന്റെ അർത്ഥം പോലും പലപ്പോഴും നാം അറിയാതെ പോകുന്നു. ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതുപോലും തിന്മയാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവരാകാം, നന്മയിൽ വളരാം. മിസ്റ്റർ ജോൺ ജോസഫ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. ശുഭദിനം.